ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, ബാല ചേച്ചിനെ ഉപദ്രവിക്കലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ ഒപ്പം പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും പിന്നെ എനിക്ക് അന്നവരെയും എനിക്കന്ന് 18 വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടി നിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നൊരു മകനെ പോലായിരുന്നു, ചേച്ചിക്ക് എന്നൊരു ആങ്ങളെ പോലായിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. ആ പാപ്പുവിന്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു. പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചാൽ വന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് ഈ പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചു പോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര്. നിർഷാദെ, എല്ലാ സത്യങ്ങളും നിനക്കറിയാല, നീ കണ്ണോട് കണ്ടതല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, നിനക്ക് ഇത് പറഞ്ഞൂടെ. ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ഇപ്പൊ എനിക്ക് പാപ്പുവിന്റെ ചേച്ചനും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായുണ്ട്. ഈ വീഡിയോ ഉള്ള പോലും അവർക്കറിയില്ല. അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്, അതൊന്നും നുണയല്ല. അവർ പറഞ്ഞു സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു, കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവർ ചെറിയൊരു കുടുംബമാണ്, 3 പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ച് പോയിക്കോട്ടെ. പിന്നെ ബാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവര് വരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും, ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവര് അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്, ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്, വേണ്ട എന്നത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിന്റെ അടുത്ത് ഇൻക്ലൂഡ് ആക്കി. അതിന്റെ പേരിലൊക്കെ തന്നെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കായിരുന്നു. അപ്പൊ നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നൊരു അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടുണ്ടാവുമല്ലോ, ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ, കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോ ഇനിയും വാളെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ അതുമായി വരും. എനിക്ക് ഇത്രയും ഇപ്പൊ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, ഭീഷണിപ്പെടുത്തായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്, ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലങ്ങളിൽ അതും എനിക്ക് പറയാൻ ഇപ്പൊ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. മകൾ അവന്തികയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബാലയുടെ മുൻ ഡ്രൈവറും നടനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അമൃതയും മകൾ അവന്തികയും കഴിഞ്ഞ ദിവസം വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം സത്യമാണെന്നും താൻ സാക്ഷിയായിരുന്നുവെന്നുമാണ് ബാലയുടെയും അമൃതയുടെയും ഡ്രൈവറായിരുന്ന ഇർഷാദ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ട വീഡിയോയിലൂടെ പറഞ്ഞത്. ബാല തന്നെയും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും നടന്റെ അടികൊണ്ട് മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും ചോര വന്നിട്ടുണ്ടെന്നും ഇർഷാദ് പറയുന്നു. അന്ന് തനിക്ക് 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂവെന്നും ഇർഷാദ് പറയുന്നു.